അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റേവിന്നിലാ ഉസ്താദ് തൻ്റെ യാത്രയ്ക്കിടെ ഒരു യാചകനോട് ചെയ്തു പോയ പ്രവൃത്തിയാണ് ഇന്നിവിടെ പറയുന്നത്. തൻ്റെ പ്രഭാഷണം കഴിഞ്ഞു വരുന്നതായി ട്രെയിനിൽ വെച്ച് ഒരു യാചകൻ ഭക്ഷണം കഴിക്കുവാൻ പ്രയാസപ്പെടുകയും അദ്ദേഹത്തെ ആരും തന്നെ സഹായിക്കുവാനോ ഭക്ഷണം വിളമ്പിക്കൊടുക്കാനോ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കൈ നഷ്ടപ്പെടുകയും മറ്റൊരു കൈ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അറിവിന്നിലാ ഉസ്താദിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി. അപ്പോൾ ആ യാചകൻ അറിവിന്നിലാ ഉസ്താദിനെ നേരിൽ വന്നുകൊണ്ട് ആ ഭക്ഷണ പൊതി നീട്ടി. ആ ഭക്ഷണം വളരെ പൈകിയതും പയക്കമേറിയതുമായിരുന്നു. ഉസ്താദ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇരുത്തുകയും ഉസ്താദിൻ്റെ ബാഗിൽ നല്ലൊരു ഭക്ഷണം അദ്ദേഹത്തിന് എടുത്തു കൊടുക്കുകയും ഉസ്താദ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. അത്യാവശ്യം സമ്പത്തുള്ള ഒരു കുടുംബത്തിലെ വ്യക്തിയായിരുന്നു അദ്ദേഹം. വാഹനാപകടത്തിൽ വെച്ച് ഒരു കൈ നഷ്ടപ്പെടുകയും മറ്റു കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇതോടെ കുടുംബക്കാർ അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു. ഇതെല്ലാം കേട്ടറിഞ്ഞ ഉസ്താദ് ഉടൻ തന്നെ തൻ്റെ അടുക്കലുള്ള ഭക്ഷണം അദ്ദേഹത്തിൻ്റെ വായിലോട്ട് വെച്ചു കൊടുക്കുകയും അദ്ദേഹം വളരെ സന്തുഷ്ടനാവുകയും ചെയ്യുകയായിരുന്നു. ഇതെല്ലാം അനുഭവിക്കുന്ന ആ യാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വരികയായിരുന്നു. ഉസ്താദിൻ്റെ മാത്രം ഉസ്താദിനെ പൊക്കി പറയുകയൊന്നും തന്നെയല്ല ഇവിടെ. ഉസ്താദ് ചെയ്തു പോയ നന്മ ഇവിടെ പറയുക എന്ന് മാത്രമാണ്. ഇപ്പോഴും അറിവുന്നില്ലാ ഉസ്താദിനെ വിമർശിക്കുകയും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രഭാഷണത്തെയും തെറ്റുകളും കുറവുകളും കണ്ടറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ വിമർശിക്കുന്നവർക്ക് ഇതൊരു പാഠമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.